ഇടതുമുന്നണി വിട്ട് എങ്ങോട്ടുമില്ലെന്ന് ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ളയും മകൻ ഗണേഷ് കുമാറും തറപ്പിച്ചു പറഞ്ഞു. തല്ലിക്കൊന്നാലും ഞങ്ങൾ പോകില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉറച്ചു നിൽക്കും. ഇത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. വേറെ എങ്ങോട്ട് പോകാൻ, ആര് സ്വീകരിക്കാൻ? ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന വില്ലന്മാരാണ് അച്ഛനും മകനുമെന്ന് ഈ നാട്ടിലെ ഏതൊരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. ആർക്കറിയാൻ വയ്യാത്തത്? എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ അങ്ങ് തറപ്പിച്ച് പറയാൻ വരട്ടെ, പറയുന്ന വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്തവരാണ് ഇവർ രണ്ടുപേരും, അതായത് അച്ഛനും മകനും. സ്വന്തം കാര്യം സിന്ദാബാദ്, ഇത് മാത്രമേ ഇവരുടെ നിഘണ്ടുവിലുള്ളൂ. അത് കൊട്ടാരക്കരക്കാർക്ക് നല്ലതുപോലെ അറിയാം, പിന്നെ പത്തനാപുരത്തുകാർക്ക് ഏറെക്കുറയും അറിയാം. ആരെയും മൂടോടെ വിട്ടും, അത് ചോറ് കൊടുത്ത കൈക്കായാലും അഭയം കൊടുത്ത കൂട്ടിലായാലും, ആർ ബാലകൃഷ്ണപിള്ളയെ ബാലകൃഷ്ണപിള്ളയാക്കിയത് കൊട്ടാരക്കരക്കാരാണ്. കൊട്ടാരക്കരയും നിഴല് പോലെ കൂടെ നടന്ന ഒരു കൂട്ടം പ്രവർത്തകരും. ഈ അച്ഛൻ്റെയും മകൻ്റെയും കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് കൊട്ടാരക്കരയും കൂടെ നിന്ന പ്രവർത്തകരും കൈവിട്ടത്. ആ കഥകളൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇതിവിടെ എങ്ങും തീരത്തില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് വരാം. ഞങ്ങൾ ഇടതുമുന്നണി വിട്ട് എങ്ങോട്ടുമില്ലെന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ ഒരു ധ്വനിയുണ്ട്. ഞങ്ങൾ ഏത് സമയം വിടും, എവിടെയും മാറും എന്നുള്ളൊരു ധ്വനി അതിൽ മുഴങ്ങി കേൾക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDFൽ നിൽക്കുമ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. അത് കേരള ജനത കേട്ടതാണ്. ഞങ്ങൾ മുന്നണി വിടില്ല, ഞങ്ങൾ UDFൽ ഉറച്ചു നിൽക്കും, ഞങ്ങളാണ് UDF ഉണ്ടാക്കിയത്, ഞങ്ങൾ UDF തറവാട്ടുകാരാണ്, ഈ തറവാട്ടിൽ നിന്ന് ഞങ്ങളെ ആർക്കും പറഞ്ഞുവിടാൻ പറ്റില്ല എന്നൊക്കെ വാചകം അടിച്ച് 24 മണിക്കൂർ തികച്ചില്ല. ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും അവർ വീട് വിട്ടിറങ്ങി. ഞങ്ങൾ അങ്ങോട്ടില്ല, ഞങ്ങൾ പോവുകയാണ്. ഈ നാടകവും നമ്മൾ 4 വർഷം മുൻപ് കണ്ടതാണ്. കഴിഞ്ഞ സർക്കാരിൽ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസിനെയും വെള്ളം കുടിപ്പിച്ചത് ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ മറന്നാലും കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല. ഒരുപക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിതയിറക്കി UDFനെ തറ പറ്റിച്ചത് ഇവരാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ എതിർക്കാൻ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസിലെ പല നേതാക്കന്മാരെയും സരിതയെ വെച്ച് പന്താടിയത് നമ്മളേവരും കണ്ടതാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണെന്ന് നമുക്കറിയാം. അതെല്ലാം മറക്കാനോ പൊറുക്കാനോ കോൺഗ്രസിന് കഴിയുമോ? കേരള ജനതയ്ക്ക് കഴിയുമോ? അതെല്ലാം പുറത്തും ക്ഷമിച്ചും കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞ് കൈപിടിച്ച് കയറ്റാൻ ഒരഞ്ഞൂറാനും കോൺഗ്രസിലോ UDFലോ ഉണ്ടാകില്ല. പോകുന്ന പോക്കിൽ തറവാടിന് തീ കൊളുത്തിയിട്ട് പോയ അച്ഛനെയും മകനെയും തിരിച്ചു കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് കേരള ജനതയോട് കാണിക്കുന്ന അല്ലെങ്കിൽ UDFനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതുവായിരിക്കും. ഇപ്പോൾ അതെല്ലാം മറന്ന് ഇവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാരാ? രമേശ് ചെന്നിത്തലയോ? രമേശ് ചെന്നിത്തലയ്ക്ക് നഷ്ടപ്പെടാൻ എന്തുണ്ട്? അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് നഷ്ടപ്പെട്ടു ഇവർ മുഖേന? മാത്രമല്ല, ചെന്നിത്തലയ്ക്ക് എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. കാരണം നഷ്ടമെല്ലാം ഉമ്മൻചാണ്ടിക്കും കൂട്ടുകാർക്കുമല്ലേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി ഒരു അംഗത്തിന് ബാല്യമില്ലെന്നറിയാവുന്ന ബാലകൃഷ്ണപിള്ളയ്ക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. കാരണം പരസഹായമില്ലാതെ അദ്ദേഹത്തിന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. മരിക്കുന്നതുവരെയും അധികാരത്തിലിരുന്ന് മരിക്കണമെന്നൊരൊറ്റ ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പോഴാണെങ്കിൽ ക്യാബിനറ്റ് റാങ്കോട് കൂടിയ മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ്റെ ചെയർമാനാണ്. ഇപ്പോൾ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ, അതായത് LDF തറവാട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ ആ സ്ഥാനം അങ്ങ് നഷ്ടപ്പെടും. മന്ത്രി അല്ലെങ്കിലും മന്ത്രിയുടെ പത്രാസാണ് ഈ മുന്നോക്ക ക്ഷേമ കോർപ്പറേഷന്. ഒരുപക്ഷെ മുന്നണി വിട്ടു പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പോകുന്ന മുന്നണി ജയിച്ചു വന്നാൽ മാത്രമേ വിലപേശി ഒരധികാരം തരപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവസാനത്തെ ആഗ്രഹം നടപ്പാകാതെ പോകും. അതുകൊണ്ട് ഇത് നല്ലതുപോലെ അറിയാവുന്ന അച്ഛനെയും കൂട്ടി മകന് LDF വിടാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. തല്ലിക്കൊന്നാലും അച്ഛൻ പോകില്ല. പണ്ടും അച്ഛൻ മകനെയും മകൻ അച്ഛനെയും സ്നേഹിക്കുന്നത് നമ്മളെല്ലാവരും, അതായത് കേരളത്തിലെ മലയാളികൾ മൊത്തം കണ്ടതാണ്. അടക്കയാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടക്കാമരമാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ച ചോദ്യം ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ മറന്നാലും കേരള ജനത മറക്കില്ല, മറന്നിട്ടുമില്ല. ഇപ്പോൾ അച്ഛനെ വിട്ടിട്ട് മകൻ ഒറ്റയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നതെന്നാണ് അറിയുന്നത്. അത് കഴിഞ്ഞയാഴ്ച സാക്ഷാൽ PJ ജോസഫ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ജോസഫുമായി ചേർന്ന് UDFൽ ചേക്കേറാനാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ.
ഇതിനുള്ള ചർച്ചകൾ ഏകദേശം പൂർത്തിയായെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒറ്റ കാര്യത്തിലേ ഉള്ളൂ തർക്കം ബാക്കിയായി നിൽക്കുന്നത്. അതായത് മന്ത്രിസ്ഥാനം. അച്ഛൻ്റെ മോനല്ലേ, അധികാരമില്ലാതെ എന്തൊരു ജീവിതം. പത്തനാപുരത്താണെങ്കിൽ തറവാട്ടിൽ ഒറ്റപ്പെട്ടു. സാക്ഷാൽ CPM പോലും അടുപ്പിക്കുന്നില്ല. ആരുമായും സ്വരചേർച്ചയിലല്ല. LDFിലെയും UDFിലെയും എല്ലാ കക്ഷികളും തഴഞ്ഞിട്ടിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് LDFിൽ നിന്ന് അംഗം മുറിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഒരുപക്ഷെ അങ്ങനെ നിന്നാൽ വോട്ടെണ്ണുന്ന ദിവസം രാവിലെ 8 മണിക്ക് തന്നെ വീട്ടിൽ കയറി കഥകടച്ചിരിക്കേണ്ട ഗതികേട് വരും. അത് നന്നായി മറ്റാരേക്കാളും ഗണേഷ് കുമാറിന് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം PJ ജോസഫുമായി നടത്തുന്നത്. അങ്ങനെ വന്നാൽ UDFിലാണെങ്കിൽ തട്ടകം കൊട്ടാരക്കരയിലേക്ക് മാറ്റാം. കൊട്ടാരക്കര ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലാണ്. കോൺഗ്രസിനാണെങ്കിൽ പറ്റിയ സ്ഥാനാർത്ഥിയുമില്ല. കൊട്ടാരക്കരയും പത്തനാപുരവുമായി വെച്ചുമാറി കൊട്ടാരക്കരയിൽ തട്ടകം ഉറപ്പിച്ചാൽ അച്ഛൻ്റെ പേരും പറഞ്ഞ് വോട്ട് പിടിക്കാം. പക്ഷേ പൂതി മനസ്സിൽ വെച്ചിരുന്നാൽ മതി, അച്ഛൻ്റെ പേരും പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയാൽ ഉള്ളതും കൂടി ഇല്ലാതാകും. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യം അടുക്കടുക്കെ അച്ഛൻ മത്സരിച്ചിട്ട് കടപുഴകി വീണത് നമ്മളെല്ലാം കണ്ടതാണ്. ഏതായാലും കൊട്ടാരക്കരക്കാരും പത്തനാപുരത്തുകാരും വളരെ കരുതലോടെയാണ് ഈ വിഷയം വീക്ഷിക്കുന്നത്.